മദീനയുടെ മടവാളന്റെ പൊന്നുപോള് ഫാത്തിമ ബീവി റളിയല്ലാഹു തആലാക്ക് അലി റളിയല്ലാഹുവിന്റെ ഒരു ദിവസം തന്നെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോ ഒരു ഭക്ഷണത്തിന്റെ മാവ് കൊണ്ടുവരികയാ. ഫാത്തിമ റളിയല്ലാഹു അന്നയോട് പറഞ്ഞു, ഫാത്തിമ എത്രയോ ദിവസങ്ങളായി ഈത്തപ്പഴവും പച്ചവെള്ളവും കുടിച്ചുകൊണ്ട് ജീവിതം നയിക്കുന്ന ഉദരപൂരണം നടത്തുന്ന നമുക്ക് ഇന്ന് ഹരിയായി കിട്ടിയ ഈ മാവുണ്ടല്ലോ, അത് മനോഹരമായി പാചകം ചെയ്ത് തരണേ ഫാത്തിമ. ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് വല്ലാത്ത സന്തോഷമായി. കാരണം എന്തെന്നറിയോ, തന്റെ കൈകൊണ്ടൊരു ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുന്നല്ലോ, അതുണ്ടാക്കി കൊടുക്കാനുള്ള സാധന സാമഗ്രികളും ആ ചിറ്റക്കൂടെ അകത്തരത്തില്ലാത്തത് കൊണ്ടാണ് ഒന്നും ഉണ്ടാക്കി കൊടുക്കാത്തത്. ഉള്ളതിനോടുകൂടി തന്നെ അതിനൊന്നും നേരമില്ലാതെ മെനക്കെടാതെ സമയം കളയുന്ന പെണ്ണല്ല റസൂലുള്ളാഹി പൊന്നുമോളെ ഫാത്തിമ റളിയല്ലാഹു തആലാഹ. അതുകൊണ്ട് അന്നത്തെ നാട്ടിൽ പത്തിരി എന്ന് നമുക്ക് ഇന്ന് വിളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ആ ഭക്ഷണം ഉണ്ടാക്കുക. അതുണ്ടാക്കി കയ്യിൽ വെച്ചിട്ട് ഫാത്തിമ റളിയല്ലാഹു എന്ന് പൊട്ടിക്കരയുന്നു. അലി റളിയല്ലാഹു എന്ന് ചോദിച്ചു, ഫാത്തിമ നീ എന്തിനാ കരയുന്നത്? സന്തോഷത്തോടെ ഈ ഭക്ഷണം നിനക്ക് വിളമ്പിത്തന്നതോടെ ഫാത്തിമ റളിയല്ലാഹു എന്ന് പറയുന്ന അലിയേ, ഈ ഭക്ഷണം ഞാൻ നിങ്ങൾക്ക് തരുന്നതിന് മുമ്പ് എന്റെ ഹബീബിന്റെ മുമ്പിൽ ഒന്ന് കൊണ്ടുപോട്ടെ. ജീവിതത്തിൽ ആദ്യമായി ഫാത്തിമയുടെ കല്യാണം കഴിഞ്ഞിട്ട് സ്വന്തം കൈകൾ കൊണ്ട് നിർമ്മിച്ചുണ്ടാക്കിയ മനോഹരമായ ഈ ഭക്ഷണം ഞാൻ എന്റെ റസൂലിന് കൊടുക്കട്ടെ, അല്ലാന്റെ ഹബീബിന് സന്തോഷമാകുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കാരുണ്യത്തിന്റെ നിറദൈവത്തിന്റെ മുന്നിലേക്ക് ഫാത്തിമ റളിയല്ലാഹു തആലാ കടന്നു ചെല്ലുമ്പോ വഖാമ ഇലൈഹ വരുന്നത് കണ്ട് അല്ലാന്റെ റസൂല് എഴുന്നേറ്റ് നിന്ന് സ്വീകരിക്കുകയാ. എന്നിട്ട് ഫാത്തിമയോട് ചോദിച്ചു, ഫാത്തിമാവിന്റെ കയ്യിലെന്താ മറച്ചു പിടിച്ചിരിക്കുന്നത്? ഫാത്തിമ റളിയല്ലാഹുവിന് പറഞ്ഞു, യാ റസൂലുള്ളാഹ്, ഈ ഫാത്തിമയുടെ കൈകൊണ്ടുണ്ടാക്കിയ പത്തിരിയാണ് നബിയേ, അങ്ങേക്ക് തരാതെ കഴിക്കാരന്റെ മനസ്സിലോദിക്കുന്നില്ല, അങ്ങേക്ക് തരാതെ കഴിക്കാരനൊക്കെ തോന്നുന്നില്ല. അല്ലാന്റെ നബിയേ, അവിടുന്ന് ഇത് കഴിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആ പത്തി കുഞ്ഞാര നബിതങ്ങളുടെ കയ്യിലൊക്കെ കൊടുക്കുമ്പോ അല്ലാന്റെ റസൂല് പറയുന്നു, ഫാത്തിമ ഒരാഹാര സാധനം ഞാൻ ഇന്ന് കഴിച്ചിട്ട് ഇന്നേക്ക് 7 ദിവസമായി. ഫാത്തിമ ഒരാഹാര സാധനം ഞാൻ കഴിച്ചിട്ട് ഇന്നേക്ക് 7 ദിവസമായി. ഫാത്തിമ എന്റെ പ്രിയപ്പെട്ടവരെ, ആഘോഷത്തെ കുറിച്ച് മോശമായി പറയുന്നു എന്റെ ചെറുപ്പക്കാർക്കൊരു അഭിപ്രായമുണ്ടല്ലോ, അഭിപ്രായം നിങ്ങൾ മാറ്റണം. എന്തെനിക്ക് അഭിപ്രായമില്ല, എന്നെ ഒരു സംഘടനയിലും നിങ്ങൾ വായിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, ഒരു സംഘടനയുടെ പരിപാടികളും നിങ്ങൾ കൃത്യമായി വിളിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. അള്ളാഹു എനിക്ക് ആഫിയത്ത് തന്ന, അള്ളാഹു എനിക്ക് ആരോഗ്യം തന്ന, എന്റെ റോഡ് പിരിയുന്നത് ലോകത്തിന്റെ നാടുകളെ കുറിച്ച് ആവേശത്തോടെ ആരുടെ മുന്നിലും പറയാനെന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ എടുക്കണോ? നിബിദിനത്തിന്റെ അങ്ങ് മാത്രം ഒരു പ്രവാചകനെ സ്നേഹിക്കുന്നത് എന്തിനാ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ലോകത്ത് ഏറ്റവും കൂടുതൽ പട്ടിണി കിടന്നിട്ടുള്ള ആരാണ് ചോദിച്ച മുസ്ലിം സമുദായത്തിൽ ഒറ്റ മറുപടിയേ ഉള്ളൂ, അത് ഫലസ്തീനിലെ ഇന്ത്യയുടെ മക്കളല്ല, മദീനയുടെ രാജകുമാർ നബി മുഹമ്മദ് മുസ്തഫ. പച്ചില കഴിച്ചിട്ട് സഹാബത്ത് ആദ്യ കാത്തിക്കുന്ന പോലെ കാത്തിച്ച ചരിത്രമുണ്ടല്ലോ, അത് പ്രവാചനത്തിന്റെ കുഞ്ചിന് വേണ്ടി പ്രാസംഗികൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി എഴുതി വെച്ചിരിക്കുന്നതല്ല. അള്ളാന്റെ ഹബീബിനെ കുറിച്ച് പറയുമ്പോ അത് പറയാതിരിക്കാൻ നിവർത്തിയില്ല പ്രിയപ്പെട്ടവരെ. വഴിയേ നോടുന്നവരിൽ നിന്നൊക്കെ പടം പിരിച്ചിട്ട് എന്തിനാ നിബന്ധന ചോറ് വെക്കുന്നത്? നിന്റെ കയ്യിലുണ്ടെങ്കിൽ വെച്ചു കൊടുത്താ പോരെ, നിന്നെ കൊണ്ട് കളിയോക്കി വെച്ചു കൊടുത്താ പോരെ. വഴിയേ നോടുന്ന അന്നന്റെയും ചേച്ചിയുടെയും മുമ്പ് കൈനീട്ടിയിട്ട് രസീതെഴുതി കൊടുത്തിട്ട് ചോറ് വെക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ മേത്തന്മാർ ഇരുതിന്റെയാണ് പണിയുന്നവരെന്ന്
മറ്റ് സമൂഹത്തിൽപ്പെട്ട സമുദായത്തിൽപ്പെട്ടവർ പരിഹസിക്കുമ്പോ മദീനയുടെ മണവാളന്റെ മനസ്സ് വേദനിക്കുന്നു. നിന്റെ ഗുണമെടുക്കണോ, നമ്മുടെ ഗുണമെടുക്കണോ, നമ്മൾ ഒറ്റപ്പെട്ട വീടുപോയിക്കുണ്ടാക്കിയ പണമുണ്ടല്ലോ, ആ പണമെടുത്തിട്ട് എത്ര ചെന്ത ബിരിയാണി വേണമെങ്കിലും വെച്ചു കൊടുത്തോ. എന്നിട്ട് ആ ഒരു ദിവസം അങ്ങ് കഴിയുമ്പോ വയസ്സാറ് പെൺകുട്ടികള് അണീച്ചൊടിക്ക റോഡിലേ നടത്തില്ല. അവർ 20-25 വയസ്സാറ് ചെറുപ്പക്കാര് സിനിമാറ്റിക് ഡാൻസ് പോലും തോക്കുന്ന രീതിയിലുള്ള ബസ്മുട്ട് നടത്തില്ല. നിബിദിനത്തിന് എന്റെ പ്രിയപ്പെട്ടവനെ, നിബിദിനത്തിന് ഒരു പാട്ടിടാ. ഒരു ബോധന്നെ കൂടെ പോരുമോ, നബിയോട് ചോദിക്കാണ്, ഒരു പൂതന്നാ കൂടെ ഒരു നബിദിനത്തിന്. നമ്മുടെയൊക്കെ പള്ളികളുടെ നടകളിൽ, റോഡുകളിൽ, വീടിന്റെ ജനസിനിൽ പ്രിയപ്പെട്ട സഹോദരിമാര് നാണം മറച്ചും മറയ്ക്കാതെയും വന്നു നിന്നതൊക്കെ കാണുമ്പോ അള്ളാഹുവിന്റെ റസൂലിനെ അങ്ങനെയാണോ പ്രിയപ്പെടുത്താറുള്ളത്? നബിദിനം നിങ്ങൾ ആഘോഷിച്ച് ഒരിക്കൽ ആഘോഷിക്കണ്ട ഞാൻ പറയില്ല, പക്ഷെ അതിന് ചില നിയമ സംഹിതകൾ നമ്മൾ ഉണ്ടാക്കി വെച്ചേ പറ്റൂ. അല്ലാതെ അങ്ങ് അലങ്കോലമായിട്ട് ആർക്കും അഴിഞ്ഞാടാനുള്ള ഒരു ദിവസമായിട്ട് നമ്മളങ്ങ് തുറന്നു കൊടുക്കരുത്. അള്ളാഹു കാത്തിരിച്ചു ഓരോ മഹലിലും അതിന്റെ അടുക്കും ചിട്ടയും ആവശ്യമാണ്. ഓരോ മഹലിലും വേണം, എല്ലാ മഹലിലും വളരെ അടുക്കും ചിട്ടയോടും കൂടി മയത്തോടു കൂടി വേണമായി പരിപാടി നടക്കണം. ചില സ്ഥലത്ത് പള്ളികളിൽ പൈസ ഒരുപാട് ഉണ്ടാക്കുന്നത് പോലും നിബിദിന ഘോഷയാത്രയിലാണ്. പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയപ്പെട, അടുത്തത് പള്ളിക്ക് ഒരുപാട് കാശ് നാളിൽ വിട, ആ ജംഷനിലെത്തുമ്പോൾ തന്നെ മറ്റേ പാട്ട് ഏത് പാട്ട ണെങ്കിൽ നമ്മൾ കുപ്പിച്ചില്ലാണെങ്കിൽ ഈ കളി അപകടമാണ്. മാപ്പിളപ്പാട്ടിനും അല്ലെങ്കിൽ ദർക്കൂട്ടിനൊക്കെ ഇതേ ഉള്ളൂ നമുക്ക്. എത്ര ഏറെ റഹ്മാൻ വരെ തോറ്റുപോകുന്ന സംഗീതം ഇട്ടിട്ടല്ലേ നിബിദങ്ങളെ നമ്മൾ വിളിക്കുന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയാം, എൻ്റെ ശബ്ദം ശ്രവിക്കും. പ്രവാചകനെ കുറിച്ച് ഞാനിത് പറയുമ്പോൾ ചില ആൾക്കാർ പറയും ഉസ്താദ് ബാക്കറി സുന്നത്ത് ജമാഅത്തുകാരനല്ല. ആ ആൾക്കാരങ്ങനെ പറഞ്ഞോട്ട്, അതിലെനിക്ക് ഒരു സങ്കടമില്ല. ചില ആൾക്കാർ പറയും സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞ് എന്താ നമ്മളൊക്കെ കരുതിയിരിക്കുന്നത്, എൻ്റെ മുന്നിൽ പല സംഘടനയിൽ പ്രവർത്തിക്കുന്നവരുണ്ട്, നമ്മളെന്താ കരുതിയത്, നമ്മളെന്താ സുന്നത്തിയ മാത്രം പറഞ്ഞാൽ കരുതിയത്. ഒരു നിബിദിനത്തിൽ നിന്ന് രാവിലെ മുതൽ രാത്രി വരെ നമ്മൾ റോഡിൽ കിടന്ന് അഴിഞ്ഞാടുന്നതാണ് സുന്നത്തിയ മാത്രം എന്ന് പറഞ്ഞാൽ. മദീനയിലേക്ക് ചെന്നിട്ട് തിരിച്ചു വരണം, അപ്പോഴാണ് സുന്നത്തിയ മാത്രം കിട്ടുക. അവിടെ ഒന്ന് പോയിട്ട് വരണം. നമ്മുടെ നാടും നഗരവും ഒന്നും കണ്ടതുപോലെയല്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ. അള്ളാഹുവിന്റെ ഹബീബിനെ യഥാർത്ഥ സ്നേഹം മനസ്സിൽ നിന്ന് വരുന്ന ഒരു നിബിദിനാഘോഷം ഓരോ പള്ളികളിലും ഓരോ ഉസ്താദുമാരും ഓരോ പിന്നെ പള്ളി പരിപാലകരും നേതൃത്വം കൊടുക്കേണ്ടത്. അല്ലാതെ ഇന്നലെ വരെ പള്ളിയിൽ കയറാത്തതിനും അടിയുണ്ടാക്കാനും ബഹളം വയ്ക്കാനുമുള്ള ഒരു ദിവസമായിട്ട് അതിനെ നമ്മൾ അങ്ങനെ അടിച്ചു വിട്ടു കൊടുക്കരുത്. അള്ളാഹുവിന്റെ ഹബീബിനെ മറ്റുള്ളവർക്ക് ചവിട്ടിത്തേക്കാൻ ഞാനും നിങ്ങൾ വിട്ടുകൊടുക്കരുത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഞാനിത് ഒരു സ്ഥലത്ത് പറഞ്ഞപ്പോ ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ എന്നോട് ചോദിച്ചു, കള്ളുകൂടിയ നിബിദിനത്തിന്റെ അന്ന് നബിയെ ബഹുമാനിച്ചത് കൊണ്ട് അള്ളാഹു സ്വർഗത്തിലേക്ക് വിടൂലേ ഉസ്താദെ എന്നാണ് സംശയം. എന്നാലും ഇതൊന്നും നന്നാവണമെന്നല്ല, നമ്മുടെ ഈ ആഘോഷങ്ങളൊക്കെ ഒന്ന് നന്നാക്കിയെടുക്കണമെന്നല്ല, എല്ലാ കുടിയന്മാരും വരട്ടെ എന്ന് അവർ പറഞ്ഞു. അത് മാറ്റിയിട്ട് വരാനല്ല പറയാം, ഞാൻ പറയുന്നത് അതേ ഉള്ളൂ. പ്രിയപ്പെട്ട എന്തിനാ എല്ലാം ഇങ്ങനെ തിരിച്ചു ചിന്തിക്കുന്നത്? അത്രയ്ക്ക് തലവെളിവില്ലാതായി പോയി നമ്മുടെ. എന്തും മസ്ത നമ്മുടെ തലയിൽ പിശാചി പോലെ വെച്ചു എന്നത് ചിന്തിച്ചുകൂടെ നമുക്ക്? അടിസ്ഥാനപരമായ എന്റെ പ്രിയപ്പെട്ടവർ അള്ളാഹുവിന്റെ ഹബീബിനെ സ്നേഹിച്ചുകൊണ്ട് തന്നെ നമ്മുടെ രംഗത്തിറങ്ങണം. പക്ഷേ അള്ളാഹുവിന്റെ ഹബീബിനെ നോവിപ്പിക്കരുത്. അള്ളാഹുവിന്റെ ഹബീബിന്റെ മനസ്സുമന്താൽ
പിന്നെ ആരെ പ്രതിപ്പെടുത്താനാ ദീനിൽ പ്രവർത്തിക്കുന്നത്? റസൂലുള്ളാഹിയുടെ മനസ്സ് വേദനിച്ചപ്പോ ആകാശം പൊട്ടിക്കരഞ്ഞ് മലക്കിറങ്ങിയില്ലേ, അന്ന് മനസ്സ് വേദനിക്കണ്ട നബിയേ, അങ്ങനെ അല്ലാഹും അങ്ങനെ അല്ലാഹു വിടുന്നിട്ടില്ല നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സമാധാനിപ്പിച്ചെങ്കില് ആ റസൂലുള്ളാഹിയെ വേദനിപ്പിക്കല്ലേ, ആ റസൂലുള്ളാഹിയെ സങ്കടപ്പെടുത്തല്ലേ. ഫാത്തിമ റളിയല്ലാഹുവിനോട് പൊന്നാരൻ നിബന്ധനകൾ പറയുകയാ, ഫാത്തിമ ഏഴ് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം കുടിക്കുന്ന ഭക്ഷണം ഇതാണ് ഫാത്തിമ. അതുകൊണ്ട് സഹോദരങ്ങള്, ഭക്ഷണത്തിന്റെ വിഷയത്തിൽ നമുക്ക് മര്യാദ വരണം. ഇന്ന് ഭക്ഷണത്തിന്റെ രൂപവും ഭാവവും ഒക്കെ മാറിയിട്ടുണ്ട്. ഇന്ന് രാവിലെ ഭക്ഷണം കഴിക്കുന്ന ഏത് ഭക്ഷണമാ? കുത്തി തിന്നുന്ന ഭക്ഷണം. എല്ലാവരുടെ കയ്യിലും ആയുധവുമായിട്ട് മമ്മി ഇറങ്ങി വരും. മമ്മി റെഡിയായോ? മോളു മോളൂട്ടം വരൂ. പണ്ട് പഴങ്കഞ്ഞി വൃത്തിയടിച്ച വ്യാപാര ചെറുപക്കടെ കാര്യമില്ല ഈ പറഞ്ഞു ആ ഒരു അവസ്ഥയാ. അങ്ങനെയൊന്നും കഴിക്കണ്ട എന്നല്ല, ആഹാരത്തിനോട് ചില മര്യാദയുണ്ട്. എല്ലാവർക്കും ഇഷ്ടം എന്താ? ബുഫേ. പാവപ്പെട്ട ഭർത്താവിന്റെ ഭാര്യ കല്യാണത്തിന് പോയി വരും, ഭർത്താവ് ചോദിക്ക് എന്തായാലും അവിടെ ഭക്ഷണം, അവിടെ ഭക്ഷണം ബുഫേ. ആ നിന്നുകൊണ്ട് ഇഷ്ടമുള്ളതെടുത്ത് കഴിക്കാം, അതാണ് ഗുഹ, അതാണ് എല്ലാവർക്കും ഇഷ്ടം. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, ഭക്ഷണത്തിൽ നമ്മൾ നിയന്ത്രണം വരണം, മര്യാദയ്ക്ക് ആ പിന്നെ രീതിയോട് മര്യാദയോട് കൂടി അടിമ ഒരു യജമാനന്റെ മുമ്പിൽ ഇരിക്കുന്ന ബഹുമാനത്തോടുകൂടി ഭക്ഷണത്തിന്റെ മുമ്പിൽ നിങ്ങൾ ഇരിക്കണം എന്ന് അള്ളാഹു റസൂൽ